ഇതര ഭാഷകളിൽ നിന്നുമുള്ള ജനപ്രിയ താരങ്ങൾ എത്തുന്നത് അതാത് സിനിമാ ഇൻഡസ്ട്രികളിലെ സിനിമയ്ക്കും അഭിനേതാക്കൾക്കും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യാറുണ്ട്. അത്തരത്തിൽ തമിഴ് സിനിമയിൽ അഭിനയിച്ച് മലയാളികൾക്കടക്കം പ്രിയങ്കരനായി മാറിയ നടനാണ് തെലുഗു നടൻ സുനിൽ. ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുമാണ് സുനിൽ സിനിമയിലേക്ക് എത്തുന്നത്. നല്ല വേഷങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെയാണ് ആശിച്ചു മോഹിച്ചു ഒരു കാർ പോലും നടന് സ്വന്തമാക്കുവാൻ കഴിയുന്നത്. അതുവരെ അദ്ദേഹത്തിന് കാറും ഉണ്ടായിരുന്നില്ല. സ്റ്റാർ കൊമേഡിയൻ ആയതിനു ശേഷം ഒരു കാർ വാങ്ങണമെന്നത് തന്നെയായിരുന്നു സുനിലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നതും. കഥാപാത്രങ്ങൾ ക്ലിക്കായി തുടങ്ങിയപ്പോൾ നടൻ്റെ കയ്യിൽ കാർ വാങ്ങാനുള്ള പണവും തരപ്പെട്ടു വന്നു. എന്നാൽ പക്ഷേ ഏത് മോഡലിലുള്ള കാർ വാങ്ങണമെന്ന് നടൻ സുനിലിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കാറുകളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആരുടെയെങ്കിലും ഉപദേശം തേടുവാൻ സുനിൽ തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഒരു i10 കാർ വാങ്ങാമെന്ന തീരുമാനത്തിൽ അവസാനം സുനിൽ എത്തുകയായിരുന്നു. എന്നാൽ പക്ഷേ കാർ വാങ്ങുവാനുള്ള ആഗ്രഹം സുനിൽ പ്രകടിപ്പിച്ചപ്പോൾ പ്രമുഖ നടൻ രാം പൊത്തിനേനിയുടെ ബന്ധുവും നിർമ്മാതാവുമൊക്കെയായ ശ്രവന്തി രവികിഷോർ ഒരു കമൻറ്റ് പറഞ്ഞു. ഈ ഒരു കമൻറ്റ് വളരെ രസകരമാണെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. അന്ന് സുനിലിന് അല്പം ശരീരഭാരമുണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇദ്ദേഹം സുനിലിനോട് ഇങ്ങനെ പറയുന്നത്. കാറിൽ നിങ്ങളുടെ കാലുകൾ ശരിയായി വയ്ക്കുവാൻ കഴിയില്ല. അതിനേക്കാളും സൗകര്യമായിരിക്കും ഒരു ഓട്ടോ. അതുകൊണ്ട് i10 വേണ്ട. കുറച്ച് കാശ് കൂടിയാലും നല്ലൊരു കാർ വാങ്ങാനാണ് അത്രേ ശ്രവന്തി രവികിഷോർ നടനോട് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. i10 കാർ വാങ്ങുവാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് പിന്നീട് ഹുണ്ടായ് ആക്സൻറ്റ് ടൊർണാഡോ എന്ന കാർ സുനിൽ വാങ്ങുകയായിരുന്നു. നടൻ്റെ ആദ്യത്തെ കാറും ഇത് തന്നെയാണ്. താരം തന്നെ ആദ്യം വാങ്ങിയ കാറിൻ്റെ കഥ പലപ്പോഴായി പല അഭിമുഖങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് തെലുങ്കിൻ്റെ വെബ് പേജിലാണ് സുനിലിൻ്റെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അനുഭവം ഇപ്പോൾ വിവരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതര ഭാഷകളിൽ നിന്നുമുള്ള ജനപ്രിയ താരങ്ങൾ സിനിമകളിൽ വരുന്നത് അഭിനേതാക്കൾക്കും സിനിമയ്ക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. പണ്ട് മുതൽക്കേ ഈ ഒരു രീതി ഉണ്ടെങ്കിൽ പോലും ഇന്നത് കുറച്ച് കൂടുതലായി തന്നെയാണ് കാണുന്നത്. തമിഴ് സിനിമയും മലയാളം സിനിമയുമാണ് ഇതര ഭാഷകളിൽ നിന്നുമുള്ള ജനപ്രിയ താരങ്ങളെ കൂടി സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിൽ ഉൾപ്പെടുത്തുന്നതിൽ പ്രധാനികളായി നിൽക്കുന്നത്. തമിഴ് മലയാളം സിനിമകളിൽ തമിഴ് ഹിന്ദി താരങ്ങളൊക്കെ മുൻപ് പലപ്പോഴായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തെലുങ്കിൽ നിന്നുമുള്ള അഭിനേതാക്കൾ കുറവായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തിടെയായി തെലുങ്കിൽ നിന്നും താരങ്ങൾ മലയാളത്തിലും തമിഴിലും സജീവമായി അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹീറോയാകുവാൻ തെലുങ്ക് സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച സുനിൽ ഇപ്പോൾ ഏറെയും വില്ലൻ കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് തമിഴിൽ അരങ്ങേറ്റം കുറിക്കുകയും മാവീരൻ, ജയിലർ, മാർക്കാൻഡണി, ജപ്പാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ സുനിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുനിൽ രജനീകാന്ത് ചിത്രം ജയിലറിലെ ബ്ലാസ്റ്റ് മോഹനെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളി സിനിമാ പ്രേമികൾക്കും പ്രിയങ്കരനായി മാറുന്നത്. അടുത്തിടെ മമ്മൂട്ടി നായകനായെത്തിയ വൈശാഖ് ചിത്രം ടർബോയിലും ഒരു ശ്രദ്ധേയ വേഷം തന്നെയാണ് സുനിൽ ചെയ്തിരുന്നത്. സുനിലിലെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു ടർബോ. നായകനാകുവാൻ ആഗ്രഹിച്ചിട്ടാണ് സുനിൽ സിനിമയിൽ എത്തിയതെങ്കിൽ പോലും ഭാഗ്യം തുണച്ചത് കോമഡി റോളുകൾ ചെയ്ത് തുടങ്ങിയതോടെയാണ്. സുനിലിന് തെലുങ്ക് സിനിമാ ലോകത്തുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസ്. ഇരുവരും സിനിമയിൽ പച്ചപിടിക്കുന്നതിന് മുമ്പ് റൂമേഴ്സുമായിരുന്നു. ത്രിവിക്രമിന്റെ സിനിമകൾക്കും സുനിലിനെ ഹാസ്യനടനാക്കി മാറ്റിയതിൽ വലിയ പങ്ക് തന്നെയാണുള്ളത്. ഹരോഹരയാണ് സുനിലിന്റെ അവസാനം റിലീസ് ചെയ്തിരിക്കുന്ന തെലുങ്ക് ചിത്രം. ഗുഡ് ബൈ അഗ്ലി, ഗെയിം ചേഞ്ചർ, പുഷ്പ 2 എന്നിവയാണ് റിലീസിന് തയ്യാറെടുക്കുന്ന സുനിൽ കൂടി ഭാഗമായിട്ടുള്ള സിനിമകൾ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.